ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമുക്കൊരു അച്ചാറുണ്ടാക്കിയാലോ. നാരങ്ങ അച്ചാർ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, കാന്താരി ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1/2 കിലോ നാരങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നാരങ്ങ നോക്കിയാണ് വാങ്ങിയിരിക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു വലിയ കുടമാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി വലിയ 2 കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വലിയ അല്ലിയാണെങ്കിൽ നമുക്ക് ഒരു കുടം മതിയാകും. ചെറിയ അല്ലികളുടെ ആണെങ്കിൽ ഒരു 2 കുടം അളവിൽ നമുക്ക് വെളുത്തുള്ളി എടുക്കാം. നമുക്ക് ആദ്യം തന്നെ ചെറുനാരങ്ങ ഒന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ വാട്ടുന്നതിലേക്കായിട്ട് മറ്റൊരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ ഒന്നൊന്നായിട്ട് പറക്കിയിട്ട് കൊടുക്കാം. എല്ലാ ചെറുനാരങ്ങയും നന്നായിട്ട് വാടി വരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം ചെറുനാരങ്ങ മുങ്ങിക്കിടക്കത്തക്ക അളവിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അടച്ചു വെച്ചൊരു 3 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം. 3 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. കണ്ടോ, നല്ലപോലെ തിളച്ച് വെട്ടി തിളച്ചിട്ടുണ്ട് വെള്ളം. അതനുസരിച്ച് നമ്മുടെ ചെറുനാരങ്ങ നന്നായി വാടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് അരിച്ച് എടുക്കാം. ചെറുനാരങ്ങ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കാം. അരിപ്പ പാത്രത്തിൽ ചെറുനാരങ്ങ എടുത്ത് വെച്ച ശേഷം ഒന്ന് ആറാൻ വിടുക. ഒന്ന് തണുത്ത ശേഷം നമുക്കത് എല്ലാം ഒന്ന് തുടച്ചെടുക്കാം. അതിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് തുടച്ച് ചെറുനാരങ്ങ ഡ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ചെറുനാരങ്ങ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇഞ്ചി ഇതുപോലെ സ്ലൈസ് ആക്കി എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. കണ്ടോ, ആദ്യം ഇതുപോലെ സ്ലൈസ് ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ അല്ലികളായിട്ട് മുറിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ചെറിയ അല്ലി പോലെ മുറിച്ചെടുത്തു മാറ്റിവെക്കാം. ഒരേ അളവിൽ മുറിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇത് ചെറുനാരങ്ങയിൽ നന്നായി വാടി ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് അച്ചാറിടുന്ന സമയത്ത് ഇതിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിതൊരു കടിക്കാൻ കിട്ടും. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതൊരു ഒരു പ്രത്യേക സ്വാദാണ് അതിന്. നാരങ്ങയിൽ നാരങ്ങാച്ചാറിൽ ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ കണ്ടോ, ഇതുപോലെ ചെറിയ സ്ലൈസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇഞ്ചിയെല്ലാം നമ്മൾ മുറിച്ചെടുത്തു. ഇനി വെളുത്തുള്ളി നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ തന്നെ വലിയ അല്ലികളാണെങ്കിൽ മാത്രം വെളുത്തുള്ളി മുറിച്ചെടുത്താൽ മതി. ചെറിയ അല്ലികളാണെങ്കിൽ നമ്മൾ മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് അതിലേക്ക് ഇടാവുന്നതാണ്. ഇതിപ്പോൾ വലിയ അല്ലിയുള്ള വെളുത്തുള്ളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നിന്ന് മുറിച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുടം മതിയാകുമത്. അത്യാവശ്യം വലിയ അല്ലികളാണല്ലോ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയുടെ ആവശ്യത്തിന് 1-2 വെളുത്തുള്ളി അല്ലി എടുത്താൽ മതിയാവും. അച്ചാറല്ലാതെ വേറെ എന്തെങ്കിലും കറികൾക്കാണെങ്കിൽ. ഇപ്പോൾ ഏതായാലും നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ മുറിച്ചെടുത്ത് മാറ്റിവെച്ചു. ഇനി നമുക്ക് ചെറുനാരങ്ങ മുറിച്ചെടുക്കാം. ചെറുനാരങ്ങ നന്നായി വാടിക്കിട്ടിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് മുറിച്ചെടുക്കാനും വളരെ എളുപ്പമാണ്. ചെറുനാരങ്ങ ഒന്ന് തണുത്ത ശേഷം മുറിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അതിലെ നമ്മുടെ കൈയൊന്ന് പുള്ളി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ചെറുനാരങ്ങയെല്ലാം നമ്മൾ നന്നായി മുറിച്ചെടുത്തു. ഒരു ചെറുനാരങ്ങ 6 പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു അളവിലാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിയ ചെറുനാരങ്ങ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, കുരുവില്ലാത്തത്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കി തുടങ്ങാം. അച്ചാറുണ്ടാക്കാൻ ഇതുപോലൊരു ഇരുമ്പ് ചട്ടി എടുക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. ഇല്ലെങ്കിൽ സാധാ ചട്ടിയാണെങ്കിലും മതി. നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയും എണ്ണയും ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾ മസാല താളിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. മസാല എന്ന് പറയുമ്പോൾ മുളക് പൊടിയൊന്നും അധികം ചേർന്നില്ല. ജസ്റ്റ് മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. എന്നാൽ കൂടിയും ഇത് പാകം ചേർത്ത് നമുക്ക് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു അളവാണ് ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ എണ്ണ ചൂടായ ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം 1 1/4 ടീസ്പൂൺ അളവിൽ. കൂടെ കടുകും ഇട്ട് കൊടുക്കാം. നല്ലപോലെ രണ്ടും പൊട്ടിയ ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് നന്നായി വഴങ്ങി വരട്ടെ. ഇനി നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന കാന്താരി മുളകുണ്ടല്ലോ മുഴുവനായിട്ട്, ആ കാന്താരി മുളക് നല്ലപോലെ കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതങ്ങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ തണ്ടൊന്നും കളയണമെന്ന് നിർബന്ധമില്ല. കാന്താരി മുളകും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഉലുവാപ്പൊടി ചേർക്കേണ്ടതുണ്ട്. ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഉലുവ ഞാനിവിടെ വീട്ടിൽ തന്നെ ഒന്ന് ചൂടാക്കി പൊടിച്ചതാണ് കേട്ടോ. ഉലുവ നന്നായിട്ടൊന്ന് ചൂടാക്കി അതിനുശേഷം പൊടിച്ചെടുത്തതാണ്. കായപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 4 പിഞ്ച് അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കായം മുഴുവനായിട്ടുള്ള കായം വേണമെങ്കിൽ വറുത്തിട്ട് പൊടിച്ചെടുത്താൽ അങ്ങനെയും വേണമെങ്കിൽ ചേർക്കാം, കായപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉലുവയും കായവും എല്ലാം നല്ലപോലെ വഴങ്ങി വന്ന ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളിവിടെ മുറിച്ച് വച്ചിരിക്കുന്ന ചെറുനാരങ്ങയെല്ലാം ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വിനാഗിരി ഒന്നും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1-3 ടേബിൾ സ്പൂൺ നിറച്ച് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കൂടാതെ നമ്മൾ ആഹാര സാധനങ്ങൾ എന്തുണ്ടാക്കുമ്പോഴും മഞ്ഞൾപ്പൊടി കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്. മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇതൊരു കളറിന് വേണ്ടിയാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നത്. വെള്ള അച്ചാറിനാണ് നമ്മൾക്ക് വേണ്ടതെങ്കിൽ മഞ്ഞൾപ്പൊടി വേണ്ടാന്ന് വയ്ക്കാം, ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ചെറിയൊരു മഞ്ഞ കളർ നമുക്ക് ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ടിട്ടാണ് ഈ ഒരു മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി ചേർത്ത് 2-3 മിനിറ്റ് നല്ല ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലുള്ള അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കല്ലുപ്പാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഉപ്പുപൊടി ചേർക്കുന്നതിനേക്കാളൊക്കെ കല്ലുപ്പ് ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. ഇനി നമുക്ക് 1-3 ടേബിൾ സ്പൂൺ അളവിൽ എള്ളെണ്ണ, അതായത് നല്ലെണ്ണയില്ലേ, നല്ലെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മളിതുപോലുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ 1-2 ആഴ്ചയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്ന സമയത്ത് പൂത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമാണ്. കൂടാതെ എണ്ണയുടെ ഒരു ടേസ്റ്റുണ്ട്, ആ ഒരു ടേസ്റ്റും ഈ അച്ചാറിലൊരു പ്രത്യേക സ്വാദ് നമുക്ക് തരും. അപ്പോൾ അതുകൊണ്ട് എണ്ണ ചേർക്കാൻ മറക്കരുത്. 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറച്ച് മതി, അധികം പഞ്ചസാരയൊന്നും ചേർക്കണ്ട, വളരെ കുറവ് മതി. നമ്മൾ നാരങ്ങയും ഈന്തപ്പഴവും ഒക്കെ ചേർത്തിട്ടൊരു അച്ചാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ആദ്യം നമ്മുടെ ഈ വീഡിയോയിൽ കിടക്കുന്നുണ്ട്, നമ്മുടെ ചാനലിലെ വീഡിയോയിൽ കിടക്കുന്നുണ്ട്. അപ്പം നാരങ്ങ അച്ചാർ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതാണെങ്കിൽ അതുമൊന്ന് എല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ. ഈന്തപ്പഴമൊക്കെ ചേർത്തിട്ടുള്ള ഒരു അച്ചാറായിരുന്നു അത്, ശർക്കരയൊക്കെ ചേർത്തിട്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നമ്മൾ കടുക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, ആ കടുക് പൊടിച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചേർക്കാം. ഇനി അടുപ്പ് ഓഫ് ചെയ്തേക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു അച്ചാറുണ്ടാവും, മാങ്ങാച്ചാറോ നാരങ്ങാച്ചാറോ അല്ലെങ്കിൽ മുളകച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. പല വെറൈറ്റി അച്ചാറ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതൊരു വെറൈറ്റിയാണ്, കാന്താരി മുളക് ചേർത്തിട്ടുള്ളൊരു അച്ചാർ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ അല്ലേ. അച്ചാർ കണ്ടിട്ട് എല്ലാവർക്കും ഒരു കൊതിയൊക്കെ തോന്നുന്നില്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു.